വാഴയില നമ്മൾ സദ്യ കഴിക്കാൻ മാത്രമാണല്ലേ യൂസ് ചെയ്യാറ്. എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഈ വാഴയില കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. പച്ച വാഴയിലക്ക് മാത്രമല്ല, ഇതേപോലെ പഴുത്തു പോയ വാഴയില ഉപയോഗിച്ച് നമുക്ക് നല്ല കിഡിലനായിട്ടുള്ള ഒരു ടിപ്പ് ചെയ്യാനുണ്ട്. ഈ ടിപ്സൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ വാഴയില മാത്രമല്ല പഴത്തുലി പോലും ഇനി ആരും കളയില്ല. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് പുളിയുള്ള ദോശ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ദോശമാവിന് പുളി കൂടുതലായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദോശമാവിൻ്റെ പുളി കുറക്കാൻ പറ്റിയ ഒരു കിടിലൻ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ പുളി കൂടുതലായ ദോശമാവിലേക്ക് ഒരു ചെറിയ പീസ് വാഴയില ഇട്ട് കൊടുക്കുക. അപ്പോൾ വാഴയില ഇടുമ്പോൾ വാഴയുടെ ആ ഒരു തണ്ടുണ്ടല്ലോ, ആ തണ്ട് ഉൾപ്പെടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിപ്പോൾ വലിയ പീസായിട്ട് തന്നെയാണ് വച്ചു കൊടുക്കുന്നത്. ഒരുപാട് പുളിയുള്ള ദോശമാവാണെങ്കിൽ രണ്ട് പീസ് വാഴയിലേക്ക് ഇതേപോലെ ഞെട്ടോടുകൂടി തന്നെ വച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ വാഴയിൽ അങ്ങ് മാറ്റിയാൽ മതി, പുളി നല്ല പോലെ കുറഞ്ഞ് കിട്ടും. അടുത്ത ഒരു ടിപ്പ് പഴുത്ത വാഴയിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ പച്ച വാഴയില പിന്നെ യൂസ് ചെയ്യാറുണ്ട്, പഴുത്തത് ഒട്ടും യൂസ് ചെയ്യാറില്ല. എന്നാൽ ഈ പഴുത്ത വാഴയില ഉപയോഗിച്ചിട്ടുള്ള കിഡിലൻ ഐഡിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വാഴയില ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ഞാൻ ഇത് കുറച്ച് വെള്ളം ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഈ വാഴയില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ വാഴയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വാഴയില ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് കല്ലുപ്പ് കൂടി ഇട്ട് കൊടുക്കാം. 3-4 സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ വെള്ളം നമുക്ക് ശരീരവേദന ഉള്ള ഭാഗങ്ങളിലൊക്കെ ഒഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നടുവേദന, കാലുവേദന, അതേപോലെ തന്നെ നീർക്കെട്ട് കൊണ്ടുണ്ടാകുന്ന വേദനയൊക്കെ പൂർണ്ണമായിട്ടും മാറുന്നതിനായിട്ട് ഇത് നല്ലതാണ്. അപ്പോൾ ഈ വെള്ളം നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം ശരീരത്തിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമ്മൾ വേറെ പച്ചവെള്ളമൊന്നും ചേർക്കരുത്. കുളി കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം നമ്മൾ തിളച്ച ചൂടോടുകൂടിയല്ല ഒഴിക്കുന്നത്, ആ വെള്ളം ഒന്ന് ആറിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒഴിക്കാൻ പാകത്തിനുള്ള ചൂടാകുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ ആ വെള്ളം കഴുകി കളയുകയോ തുടച്ച് കളയുകയോ ഒന്നും ചെയ്യരുത്, ശരീരത്തിലേക്ക് വലിയണം. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നീർക്കെട്ട് കൊണ്ടുണ്ടാകുന്ന നടുവേദന, കാലുവേദന ഇതൊക്കെ മാറാൻ നല്ലതാണ്. ഇനി നമുക്ക് വാഴയില മിക്സിയിലിട്ടൊന്ന് അടിച്ചാലോ. അപ്പോൾ ഇതേവരെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണേ, നല്ല ടിപ്പാണ്. അപ്പോൾ ഇതേ വാഴയില നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചെറിയ പീസാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങാവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങാവെള്ളം കയ്യിലില്ലെങ്കിൽ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒട്ടും തന്നെ പച്ചവെള്ളം ചേർക്കരുത്, പച്ചവെള്ളം ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം കുറയും. അപ്പോൾ ഇത് ഞാൻ തേങ്ങാവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കടും പച്ച കളറിലുള്ളൊരു വെള്ളം കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഈ ഒരു പച്ചവെള്ളം ചൂടുകുരു മാറ്റാൻ പറ്റിയ കിഡിലൻ മരുന്നാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചൂടുകുരു ഉള്ള ഭാഗത്തായിട്ട് ഈ വെള്ളം തേച്ചു കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മളിത് അരിച്ചപ്പോൾ കിട്ടിയ ഈ ഇലയുടെ ആ ഒരു പിഷറുണ്ടല്ലോ, ഈ പിഷർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ചൂടുകുരു പെട്ടെന്ന് ഉണങ്ങാനും അതേപോലെ തന്നെ ആ ചുവപ്പ് നിറം കുറഞ്ഞ് നല്ലപോലെ ചൊറിച്ചിലൊക്കെ മാറി കിട്ടാനും ഒക്കെ നല്ല ാണ്. അടുത്ത ഒരു ടിപ്പ് വാഴയില ഉപയോഗിച്ചിട്ടുള്ളതല്ല, വാഴയിലയുടെ തണ്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കത്രികക്കൊക്കെ മൂർച്ച കുറയുന്ന സമയത്ത് ഈ വാഴയിലയുടെ തണ്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വാഴയിലയുടെ തണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കത്രികയ്ക്ക് മൂർച്ച കൂടുക മാത്രമല്ല കത്രികയിലുണ്ടാകുന്ന ചെറിയ തുരുമ്പുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പോയി കിട്ടും. അപ്പോൾ മീൻ വെട്ടുന്ന കത്രികയായാലും തുണി മുറിക്കുന്ന കത്രികയായാലും ഇടയ്ക്ക് മൂർച്ച കുറയുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. നമ്മൾ കുറച്ച് നേരം ഇതേപോലെ ഈ തണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ കത്രികയ്ക്ക് നല്ലപോലെ മൂർച്ച കൂടി കിട്ടും. അപ്പോൾ ഇതേപോലെ കുറച്ച് നേരം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് കഴുകി തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ തുണിയൊക്കെ കട്ട് ചെയ്യുന്ന കത്രികയാണെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ആ ഒരു കറ തുണിയിലൊക്കെ ആവും. അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പഴത്തൊലിയാണ്. ആ പഴമൊക്കെ തിന്നിട്ട് നമ്മൾ പഴത്തൊലി വെറുതെ കളയുമല്ലോ, ഇനി ആരും പഴത്തൊലി കളയല്ലേ. ഇതേപോലെ പഴത്തൊലി നമുക്ക് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പഴത്തൊലി മാത്രമല്ല നമുക്കിതിനോടുകൂടെ തന്നെ വാഴയിലയും നമ്മൾ കട്ട് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഇല മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഒരു 2-3 ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, ഒന്ന് അടച്ച് വെക്കാവുന്നതാണ്. എന്നിട്ട് ഇത് 2-3 ദിവസം കഴിയുമ്പോൾ എടുക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും.
പിറ്റേ ദിവസമായപ്പോൾ തന്നെ നോക്കിക്കേ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു പഴത്തൊലിയൊക്കെ ഇതേപോലെ ഒന്ന് അഴുകി ഇതേ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് നല്ല കിടിലനായിട്ടുള്ളൊരു വളമാണ്. ഈ വെള്ളം ഞാൻ ഇൻഡോർ പ്ലാന്റ്സിനാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ വെള്ളം നല്ല വളമാണ്. അപ്പോൾ നമുക്ക് ഇലകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെടിച്ചെടിയിലൊട്ടും തന്നെ വൃത്തികേട് ഒന്നും ഉണ്ടാവേയില്ല. ഇലകളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇതേ മണി പ്ലാന്റൊക്കെ നല്ല ഉഷാറായിട്ട് വരും. അപ്പോൾ എല്ലാ ചെടികൾക്കും തന്നെ ഇത് സൂപ്പറായിട്ടുള്ള വളമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കും. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഇലകളൊക്കെ മുരടിച്ച് വരുന്ന സമയത്ത് ഇതേപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ബുഷിയായിട്ട് വരും. വാഴയില നമുക്ക് ഇതേപോലെ വാട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിന് മുകളിൽ ഇത് ഇതേപോലെ ഒന്ന് വച്ചു കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. അപ്പോൾ വാഴയില വാട്ടാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതേ കുറച്ചല്ല ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചുരുട്ടിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഏകദേശം 2 മാസം വരെ ഇതേപോലെ തന്നെ ഇരുന്നോളും. ഒട്ടും തന്നെ കളർ ചേഞ്ചോ ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ ഇല ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൊലയൊക്കെ വെട്ടിക്കഴിയുമ്പോൾ വാഴയില വെറുതെ വേസ്റ്റാക്കി കളയാതെ ഇതേപോലെ വാട്ടി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ഇത് ഇതേപോലെ മുട്ടയോ അല്ലെങ്കിൽ തോരനൊക്കെ നമുക്ക് ഈ വാട്ടിയ ഇലയിലേക്ക് ഇട്ടിട്ട് ഇത് ഇതേപോലെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കണേ. കുട്ടികൾ അത് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വാഴയുടെ നാരുപയോഗിച്ച് തന്നെ ഇത് ഇതേപോലെ അങ്ങ് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ചെയ്തു കൊടുക്കണേ. ലഞ്ച് കഴിക്കാനൊക്കെ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.